ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം IM വിജയന്റെ ആദ്യത്തെ ചിത്രം ശാന്തം. മാത്രമല്ല നമ്മളെ മലയാളത്തിന്റെ അഭിനയ രാജ്ഞിയായിട്ടുള്ള KPCL എടുത്ത ജയിച്ചിക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എടപ്പാളിലാണുള്ളത്. എടപ്പാളില് ശാന്തം സിനിമേന്റെ ലൊക്കേഷൻ തേടിയിട്ട് വന്നതാണ് കേട്ടോ. ഹായ്, നമ്മളിപ്പോൾ എടപ്പാളിൽ തന്നെയാണ് ഉള്ളത്. എടപ്പാളിൽ നമ്മൾ കഴിഞ്ഞ നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, ഇത് ദേശാടനം സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള ആ മനം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കണ്ടു. നമ്മൾ വീണ്ടും എടപ്പാളിലെ പോത്തന്നൂരുള്ള തമ്പാനത്ത് മനയിലേക്ക് എത്തിയാണ്. എൻ്റെ കൂടെ ശാംബ്രോ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടേക്ക് തമ്പാനത്ത് മനയിലേക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, 2001 നമ്മൾ ജയരാജ് സാറ് സംവിധാനം ചെയ്തിട്ട് KPCLയിലെടുത്ത ചേച്ചിക്ക് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർക്കുള്ള അവാർഡ്, ഒരു നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ശാന്തം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം ഉണ്ടല്ലോ, ആ ഒരു ഫിലിമിൻ്റെ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു മാനയാണ് കേട്ടോ അത്. നമുക്ക് സീൻ വൈസ് പറയാൻ തരും. ഇതിലെന്ന് പറഞ്ഞാൽ ഈ ശാന്തം സിനിമ എല്ലാവർക്കും അറിയാം, ആ ഒരു കാലഘട്ടത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ട് ജയരാജ സാർ സംവിധാനം ചെയ്ത വളരെ മനോഹരമായിട്ടുള്ളൊരു ചിത്രമാണ്. ഒരു എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഭയങ്കരമായിട്ട് സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും ആ ഒരു സിനിമ കണ്ടിട്ടുള്ള ഉണ്ടാവാം. നമ്മളൊരു ജനറേഷനിലുള്ള പല ആളുകൾക്കും ഒരു പക്ഷേ ആ സിനിമ മിസ്സിങ് ആയിരിക്കും. വളരെ മനോഹരമായിട്ട് നമ്മളിങ്ങനെ ഒരു സിനിമ തുടങ്ങിയിട്ട് അവസാനം വരെ ഒറ്റയിരുപ്പിന് കണ്ടു തീർക്കാൻ പറ്റിയൊരു ഫിലിമും കൂടിയാണത്. മാത്രമല്ല അത് അവർ പിന്നെ ആ പ്രതിപാദിക്കുന്ന ഒരു വിഷയം ഉണ്ടല്ലോ അവർ പുറത്തേക്ക് പറയുന്നത്, നമുക്ക് ശരിക്കും അന്നത്തെ ഒരു രാഷ്ട്രീയ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടൊരു സബ്ജക്റ്റാണ് അതിൽ അവർ സംസാരിക്കുന്നത്. മാത്രമല്ല ആ സിനിമേൻ്റെ വേറൊരു പ്രത്യേകതയായിരുന്നു നമ്മളെ ഇന്ത്യേൻ്റെ കറുത്ത മുത്തു എന്ന് പറയുന്ന IM വിജയൻ സാറിൻ്റെ ആദ്യത്തെ ഫിലിമാണത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വീട്ടിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള സീനുകളും കാര്യങ്ങളും ഒന്ന് നോക്കാം കേട്ടോ. നമ്മളെ ഈ ശാന്തം എന്ന് പറഞ്ഞ ഫിലിമിൻ്റെ ശരിക്കും പറഞ്ഞാൽ അത് ലൊക്കേഷൻസ് വളരെ കുറവാണ് കേട്ടോ. ഇതിലൊരു സോങ് ഉണ്ട്, ആറ്റു നോറ്റുണ്ടായ ഒരു ഉണ്ണി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിത്ര ചേച്ചി പാടിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു സോങ്ങാണല്ലോ. നമ്മുടെ IM വിജയൻ സാറിനും KPCLയിലെ ചേച്ചിയും പിന്നെ അതിൽ ആക്ട് ചെയ്തിട്ടുള്ള ഇവരൊരു വേറൊരു ആക്ടറുണ്ട്, നെയിം എനിക്കറിയില്ല. ഇവരും അവരെ അമ്മയൊക്കെ ആയിട്ടുള്ള ഒരു കുറച്ച് ഭാഗങ്ങളുണ്ട്. അവരെന്ന് വെച്ചാൽ കുട്ടിക്കാലം മുതലേ വളരെ പിന്നെ അവരൊരു സൗഹൃദവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തിന് രാഷ്ട്രീയം എന്താ പറയുക, അവരെ രാഷ്ട്രീയ പാർട്ടികൾ രണ്ടുപേരിലായതിൻ്റെ പേരിൽ ഇവർ വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുന്ന ഒരു കഥയാണ്. നമ്മുടെ IM വിജയൻ മറ്റേ ആളെ കൊല്ലുന്ന ഒരു കഥയാണല്ലോ. അന്നപ്പം ഇവരൊരു സ്നേഹബന്ധവും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഭാഗങ്ങൾ ഈ പാട്ടിൻ്റെ ഭാഗങ്ങളിൽ ഈ പാട്ടിൻ്റെ ഒരു സീനുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ KPCLയുടെ അവരെ ആ ഒരു ചേച്ചീൻ്റെ മകനായിട്ട് വേറൊരാളുണ്ടാവാം, അതേപോലെ തന്നെ IM വിജയൻ സാറിൻ്റെ അമ്മയായിട്ട് വേറൊരാളുണ്ടാവും. ഇവർ നാല് പേരും അങ്ങനെ ഇരുന്നിട്ട് അപ്പോൾ KPCLയുടെ ചേച്ചി ഇങ്ങനെ ഒരു തേങ്ങ ചേരവെന്നൊരു രംഗമുണ്ട്. എന്നിട്ട് IM വിജയൻ സാർ തേങ്ങ ചോദിക്കുമ്പോൾ ഇവരിങ്ങനെ വായിലെ തേങ്ങ ഇട്ട് കൊടുക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള അവരെ ഒരു ബന്ധത്തിൻ്റെ ഒരു എന്താ തീവ്രതയൊക്കെ കാണിക്കുന്ന ആ ഒരു രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചു പറഞ്ഞാൽ ഈ വീടിൻ്റെ ഉള്ളിലാണെന്നുണ്ടോ. പിന്നെ വെച്ചാൽ ഇതിൽ വേറൊരു മനോഹരമായിട്ടുള്ള വേറൊരു സീനുണ്ട്. എന്നു വെച്ചാൽ IM വിജയൻ സാറിൻ്റെ, ഞാൻ ഈ IM വിജയൻ സാറിനെ തന്നെ നമ്മൾ എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇന്ത്യക്ക് തന്നെ ഒരുപാട് അഭിമാനമായിട്ടുള്ളൊരു കായിക താരമാണല്ലോ. അവർ ഈ സിനിമാ മേഖലയിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു ചിത്രം കൂടിയാണത്. അപ്പോൾ ആ ഒരു ചിത്രത്തിൽ ഈ പാട്ടിൻ്റെ രംഗത്ത് IM വിജയൻ ഇങ്ങനെ ഒരു കുളത്തിലേക്ക് വന്ന് ഇങ്ങനെ ഇറങ്ങി ഇരിക്കുന്ന കുറച്ച് സീന് ഭാഗങ്ങളുണ്ട്. അതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇതാണ് നമ്മൾ ഈ കാണുന്ന കുളത്തിലാണുണ്ടോ, ഇവിടെയാണ് ആ ഒരു സംഭവം ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആളിങ്ങനെ ഇറങ്ങി വരുന്ന ആ ഒരു രംഗങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ഷൂട്ട് ചെയ്തത് ഈ ഒരു വീട്ടിലെ ഒരു കുളത്തിലാണുണ്ടോ. പിന്നെ എടുത്തു പറയാണ്ട് നമ്മളിവിടെ കണ്ടിട്ടുള്ള മനകളിലൊക്കെ പ്രത്യേകം ഒരു അവർക്കൊരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ശരിക്കും ഒരു വള്ളുവനാടിൻ്റെ ഒരു ആ ഒരു ഭംഗി കാണണമെങ്കിൽ നമുക്ക് എടപ്പാട് അതേപോലെ പെരിന്തൽമണ്ണ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചാൽ ഇതേപോലുള്ള ഒരുപാട് മനകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ശാന്തം സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വീടാണ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ വേറൊരു മനുണ്ട്, അവിടുത്തെ ആ ഡീറ്റെയിലും കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ അവിടെ അവസാനിപ്പിക്കാം. ശരിക്കും ഈ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കുറുങ്ങാട്ട് മന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനമുണ്ട്. ശരിക്കും അവിടെ നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു പെർമിഷൻ ഒന്നുമില്ല, ജസ്റ്റ് കുറച്ച് ഭാഗങ്ങൾ മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവരെ ശരിക്കും പറഞ്ഞാൽ KPCLയിലെ ചേച്ചീൻ്റെ ഒക്കെ വീടായിട്ട് ശരിക്കും ചിത്രീകരിക്കുന്നത് ആ വീടിൻ്റെ ഫ്രണ്ട് വശമാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് ഈ ഒരു ഫിലിമിൽ ഒരു രാഷ്ട്രീയ ജാഥകളൊക്കെ പോകുന്ന കുറച്ച് രംഗങ്ങളും, എന്നിട്ട് ഇവരെല്ലാവരും ഈ ഒരു പഠിപ്പുരയെന്നിങ്ങനെ പിന്നെ എന്താ പറയുക ജാഥ നോക്കുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ കറക്റ്റ് ചിത്രീകരിച്ചതെന്നുള്ളത് നമ്മളവിടെയുള്ള ആ ഒരു വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പം ഇതാണ്
എനിക്ക് നമുക്ക് എന്തെങ്കിലും കുറച്ചും കൂടി ഈ മനേൻ്റെ കുറച്ച് കാഴ്ചകളും കൂടി കാണാം. നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു മനയാണ് കെ പി എസ് സി ലളിത ജസ്റ്റിൻ്റെ ആ ഒരു വീടായിട്ട് അവർ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇവിടെ വെച്ചിട്ട് ഒരുപാട് ഭാഗങ്ങൾ ശാന്തത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ പിന്നെ ഐ എം വിജയൻ ചേട്ടൻ്റെ ഉറ്റ സുഹൃത്തായിരിക്കും കെ പി എസ് സി ലളിത ജസ്റ്റിൻ്റെ ആ ഒരു മകനുണ്ടല്ലോ, അവർ തമ്മിൽ ഉറ്റ സുഹൃത്തുക്കളായിരിക്കും. പക്ഷേ രണ്ടുപേരും രണ്ട് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകളായിരിക്കും. ഐ എം വിജയൻ ചേട്ടൻ അവരവർ രാഷ്ട്രീയ ആ ഒരു എന്താ പറയുക ക്ലാസ്സുകളും അല്ലെങ്കിൽ അവരെ ചർച്ചകൾക്കൊക്കെ ശേഷം അവർ വന്നിട്ട് ഉറ്റ സുഹൃത്തിനെ വെട്ടിക്കൊല്ലുന്ന ഒരു സീനുണ്ട്. അവരിങ്ങനെ ഈ വീട്ടിൻ്റെ പടിപ്പുര കടന്നിട്ടായിരിക്കും അവർ രാഷ്ട്രീയ ആക്രമികൾ വീട്ടിലേക്ക് കയറി വരും. അപ്പോൾ ഡോറ് തുറന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കെ പി സി ലളിത ചേച്ചി ആയിരിക്കും. അവരിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താണെന്ന് ആ ഒരു അവരെ പേര് വിളിച്ച് ചോദിക്കുകയും ഈ പിന്നെ ചേച്ചിനിങ്ങനെ തട്ടിത്തെറിപ്പിച്ചായിരിക്കും ഐ എം വിജയൻ ചേട്ടൻ്റെ ആ ഒരു ക്യാരക്ടർ കയറി പോയിട്ട് ഉള്ളിൽ ഭക്ഷണം കഴിക്കുന്ന അവരെ വന്നിട്ട് വെട്ടി കൊലപ്പെടുത്തുന്ന ആ ഒരു രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു വീട്ടിൽ നിന്നാണ്. മാത്രമല്ല ഇവരൊക്കെ കുട്ടിക്കാലത്തേക്ക് ഒരുപാട് ഓർമ്മകളും അവർ തമ്മിലുള്ള ഒരു സൗഹൃദത്തിൻ്റെ ഒരു ദൃഢതയും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരുപാട് രംഗങ്ങളും ഈ ഒരു വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്തത്. മാത്രമല്ല ഈ വീടിൻ്റെ പുറകു വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണാനുണ്ട്. പുറകു വശത്തേക്ക് വന്നാൽ മനോഹരമായിട്ടുള്ളൊരു കുളമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഈ ശാന്തം സിനിമേൻ്റെ ഒരുപാട് ഭാഗങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ള രണ്ട് മനകളാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു മനോഹരമായിട്ടുള്ള ലൊക്കേഷൻ വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ബൈ.